ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ട് ഇതായി ഇതേപോലെ പാടുകളൊക്കെ ഉള്ള ഒരു ഫേസിനെ അതായത് ഇതേപോലെ സ്മൂത്ത് ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഫോട്ടോയാണ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പാടുകളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പാടുകൾ കയറ്റാൻ പോകണം. അതിനായിട്ട് ഞാൻ ഈ ഫോട്ടോ എടുത്ത് ഫോട്ടോഷോപ്പിലോട്ടിട്ട് എന്നിട്ട് പല ഭാഗത്തായിട്ട് കുറച്ച് പാടുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോവും. ഈ പാടുകൾ വന്നിട്ടുണ്ട്, ഇനി ഇതിനെ കൊണ്ടുപോയി നമുക്ക് മാറ്റിയാലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പാടുമായിട്ടുള്ള ഫോട്ടോ സ്നാപ്സീഡിനകത്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ താഴെയുള്ള ടൂൾസിൽ പോകാം. പോയതിന് ശേഷം ഫസ്റ്റ് ഹീലിംഗ് ടൂൾ, ഹീലിംഗ് ടൂളാണ് നമ്മുടെ മെയിൻ സാധനം. ഹീലിംഗ് ടൂൾ എടുക്കുക. ഹീലിംഗ് ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ഫോട്ടോ നല്ല രീതിയിൽ സൂം ചെയ്ത് ആ പാടിലേക്ക് തന്നെ സൂം ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ ഓരോ പാട് വീതം ഇങ്ങനെ മാച്ച് കൊടുക്കുക. ഇപ്പോൾ മായ്ക്കുമ്പോൾ കൂടി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യരുത്, നമ്മൾ മായ്ക്കുക. അപ്പോൾ മാക്സിമം സൂം ചെയ്ത് മായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാച്ചെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സൂം ചെയ്യാതെ നമ്മളിങ്ങനെ മൊത്തത്തിൽ മായ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ കണ്ടാൽ ഇങ്ങനെ ആയി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഫുള്ള് സൂം ചെയ്തതിന് ശേഷം ഇങ്ങനെ കുരുക്കളുടെ മുകളിലേക്ക് വരച്ച് കൊടുക്കുക. പല രീതിയിൽ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ആ കുരുക്കളൊക്കെ അതിൻ്റെ വഴിക്കും പോക്കോളും. ഓക്കെ, അതാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നമുക്ക് മായ്ക്കാം. ചിലപ്പോൾ വരയ്ക്കുമ്പോൾ കൂടുതലായിട്ട് വരും, അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ വരച്ചു കൊടുത്താൽ മതി. ചിലപ്പോൾ ഫോട്ടോ നല്ല കുളമായി പോകും, അതും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ മായ്ക്കാൻ നോക്കുക. നമ്മൾ ഫുള്ള് മായുന്നത് വരെയും മായ്ക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ കുളമാവും, അത് ഓരോ ഫോട്ടോ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ നോക്കാം ഇതെങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശമൊക്കെ മാഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ബിഫോർ, ഇതാണ് ഇപ്പോഴത്തെ ആഫ്റ്റർ, ഇതുവരെയുള്ള പ്രോഗ്രസ് ഇതാണ്. ഇവിടെ കുറച്ചെന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു. അത് നമുക്ക് ഈ താഴത്തെ ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഹീലിംഗ് ടൂൾ എടുക്കാം. എന്നിട്ട് ഇവിടെ വലുതായിട്ടൊന്ന് വരച്ച് നോക്കാം. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, യെസ്, രണ്ടാമത് വരച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ആ വൃത്തിയോട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഒരുവണ ഹീലിംഗ് ചെയ്തിട്ട് വൃത്തിയായില്ലെങ്കിൽ ഒന്നും കൂടെ ഹീലിംഗ് എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ വരച്ച് നോക്കുക. കുഴപ്പമില്ല, പാട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വലിയ വൃത്തികേടില്ല, പക്ഷേ ഒരു എന്തൊക്കെയോ വൃത്തികേടുണ്ട്. അത് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൂൾസിൽ പോയിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ പോർട്രേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ടൂളിൽ പോയിട്ട് ഇപ്പം നണ്ണാണ് കിടക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വര അതിൽ കൊടുക്കുക. കൊടുക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും: ഫേസ് സ്പോട്ട്ലൈറ്റ്, സ്കിൻ സ്മൂത്തിങ്, ഐ ക്ലാരിറ്റി. അതിൽ നമുക്ക് ഈ സ്കിൻ സ്മൂത്തിങ് എന്ന് പറഞ്ഞ സാധനം എടുക്കാം. എടുത്തിട്ട് നമ്മളിങ്ങനെ വലത്തോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ട സ്കിൻ ഇങ്ങനെ സ്മൂത്തായിട്ട് വരും. അപ്പോൾ എത്ര സ്മൂത്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇടുക. ഞാനൊരു 75 ഇടയാണ്. അപ്പോൾ ആ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് പോയിക്കോളും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫേസ് സ്പോട്ട്ലൈറ്റ് കൊടുക്കണോ? ശക്കെല്ലാം കൊടുക്കാം, ഒരു 15 കൊടുക്കാം. ഓക്കെ, ഇനി ഐ ക്ലാരിറ്റി ശക്കെല്ലാം കൊടുക്കാം, ഒരു 25 കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുവരെയുള്ള പ്രോഗ്രസ് ഇതാണ്. ബിഫോർ ആഫ്റ്റർ കണ്ട 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 സ്കിൻ സ്മൂത്ത് ആയത് കണ്ട. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബേസിക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ വൃത്തിയാവും. കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കാം, കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കാം, കുറച്ച് സാച്ചുറേഷൻ ശകലം കൂട്ടി കൊടുക്കാം, ആംബിയൻസ് കുറച്ചൊന്ന് കുറയ്ക്കാം, ഹൈലൈറ്റ് വേണമെങ്കിൽ ശകലം ഒന്ന് കുറയ്ക്കാം, ഷാഡോ കുറയ്ക്കാം. ഓക്കെ, ഓക്കെ, സെറ്റ് സെറ്റ്. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് ഫേസ് സ്മൂത്ത് ആക്കുന്നത്. ഇതിപ്പോൾ ഒരു മെഴുക് പ്രതിമ പോലെ ആയിട്ടുണ്ട്, എന്നാലും നമ്മുടെ ഫേസുള്ള കുരുക്കളൊക്കെ മാറി കിട്ടി കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്രയും ദുരന്തം ആവത്തില്ല. ഇതിപ്പോൾ ഞാൻ ഒരുപാട് കുരുക്കൾ മുഖത്ത് ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതായെന്ന് തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ ഇങ്ങനെ വേണം ഫേസ് സ്മൂത്ത് ആക്കി എടുക്കാനുള്ളത്. ഓക്കെ യെസ്, അപ്പോൾ സ്നാപ്സീഡ് യൂസ് ചെയ്ത് ഫേസൊക്കെ സ്മൂത്ത് ആക്കി എടുക്കാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.